ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഓറഞ്ച് ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഓവനും ബീറ്റർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതുപോലത്തെ നല്ല സ്പോഞ്ച് പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഓറഞ്ചാണ് അപ്പോൾ ഞാനിത് മൂന്ന് ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓറഞ്ചിൻ്റെ സ്കിന്നാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത് അപ്പം ഇതിൻ്റെ മുകളിലുള്ള തൊലി ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചിരണ്ടി എടുക്കാം ഉള്ളിലത്തെ വൈറ്റ് പാർട്ട് എടുക്കരുത് കേട്ടോ ഇതിൻ്റെ മേലനിത്തിങ്ങനെ ചെറുതായിട്ടൊന്ന് ചിരണ്ടി എടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചാൽ മതി കേട്ടോ ഇനി നമുക്കിതിൻ്റെ നീരെടുക്കണം അപ്പം ഞാനിത് ഇങ്ങനെ പിഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ മെഷീനിലെടുത്താൽ മതി മിക്സിയിലടിക്കരുത് മിക്സിയിലടിച്ചാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ നീരെടുത്ത് വെച്ചിട്ട് ഏകദേശം ഒരു അരക്കപ്പ് എല്ലാം വേണ്ടിവരും കേട്ടോ അപ്പോൾ നീര് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അരച്ച് വെക്കണം കേട്ടോ കാരണം ഇതിൽ കുരുവെല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ ആ കുരുവും വേസ്റ്റ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ അരച്ചിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത് ഉണ്ട് കേട്ടോ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒരു മിക്സി ജാർ എടുക്കാം അതിൽ മൂന്ന് മുട്ട പൊട്ടിച്ചുവെച്ചെടുക്കാം അപ്പോൾ ബീറ്റർ ആവശ്യമില്ല നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ മൂന്ന് മുട്ട മിക്സി ജാറിൽ പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ മുക്കാൽ കപ്പൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ഉണ്ടല്ലോ അത് മെൽറ്റ് ആക്കിയിട്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികളെല്ലാം അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് അരിപ്പ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൽ ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിടയ്ക്ക് ഈ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ടും ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിത് അരക്കപ്പ് ജ്യൂസും ഫുള്ളായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ അതും ഇതിലിട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇട്ടുകൊടുക്കണമെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേവിക്കണം അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ഈ കേക്ക് ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇരുപത്തഞ്ച് ആണ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റായി നമുക്കിനി തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് നമുക്ക് ഓറഞ്ച് കേക്ക് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ